തമിഴിലും മലയാളത്തിലും തിരക്കുള്ള നടനാണ് ബാല. പ്രശസ്തമായ തമിഴ് സിനിമ കുടുംബത്തിൽ ജനിച്ച ബാല കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളത്തിൽ തനിക്ക് ലഭിച്ച വേഷങ്ങളിലൂടെയാണ്. മലയാളത്തിൽ അവസരങ്ങൾ കൂടിയതോടെയാണ് ചെന്നൈ വിട്ട് ബാല കേരളത്തിൽ താമസമാക്കിയത് തന്നെ. നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ബാല മലയാള സിനിമയിൽ തിളങ്ങി. ഗായിക അമൃത സുരേഷിനെ വിവാഹം ചെയ്തതോടെയാണ് ബാല കൊച്ചിയിൽ വീടും വാങ്ങിയത്. അമൃതയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാല പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കുടുംബ പ്രശ്നങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ്. കുടുംബത്തിനകത്ത് ഒതുക്കി നിർത്തേണ്ട സ്വകാര്യ വിഷയങ്ങൾ പബ്ലിക് പ്ലേസിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതോടെ മുൻ ഭാര്യ അമൃത സുരേഷിനും കുടുംബത്തിനും സൈബർ അധിക്ഷേപത്തിന് കാരണമായി. മകളെ കാണാൻ അമൃതയും കുടുംബവും അനുവദിക്കുന്നില്ലെന്ന ആരോപണം ബാല നിരന്തരമായി ഉന്നയിച്ചിരുന്നു. പലപ്പോഴും അമൃതയുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ബാലയിൽ നിന്നുണ്ടായി. നടന്റെ അഭിമുഖങ്ങൾ പരിധി വിട്ടതോടെ അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ച് ബാലയുടെ മകൾ അവന്തികയും രംഗത്തെത്തി. മകൾ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കാര്യങ്ങൾ മുഴുവൻ തലകീഴായി മറിഞ്ഞു. മകളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ താൻ അനുഭവിച്ച ക്രൂരതകൾ പറഞ്ഞ് അമൃതയും രംഗത്തെത്തി. അമൃതയും ബാലയും അടുത്തറിയാവുന്നവരും ബാലയ്ക്കെതിരെ പ്രസ്താവനകളുമായി എത്തി. ഇതോടെ നടന്റേത് വളരെ മോശം പെരുമാറ്റവും ചെയ്തുകളുമാണെന്ന് മനസ്സിലാക്കി ബാലയുടെ ആരാധകർ പോലും അദ്ദേഹത്തിനെതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായി. വേണ്ടിവന്നാൽ തെളിവുകൾ വരെ ഹാജരാക്കാൻ തയ്യാറാണെന്നാണ് അമൃതയെ പിന്തുണച്ചെത്തിയവർ പറഞ്ഞത്. മലയാളികളിൽ ഭൂരിഭാഗവും ബാലയ്ക്കെതിരെ തിരിഞ്ഞതോടെ നടന്റെ സോഷ്യൽ മീഡിയ പേജിലെ കമന്റ് ബോക്സ് മുഴുവനും നടനെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയുമുള്ള വാക്കുകളാണ്. എന്തു സംഭവിച്ചാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന അടിക്കുറിപ്പോടെ തന്റെ ചിത്രങ്ങളടങ്ങിയ ഒരു വീഡിയോ താരം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിനു താഴെയും ഒട്ടേറെ പേർ വിമർശനവുമായി എത്തി. മുൻപ് നിങ്ങളുടെ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും ഒരുപാട് റീച്ച് ഉണ്ടായിരുന്നു. ഈയിടെയായി നിങ്ങൾ പരിഭ്രാന്തനായി പെരുമാറാൻ തുടങ്ങി. പ്രകോപനപരവും അനാവശ്യവുമായ ലോജിക്കുകൾ ഇല്ലാത്ത പോസ്റ്റുകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഒരു നടനെന്ന നിലയിൽ നിങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊരു കമന്റിന് മറുപടിയുമായി ബാല എത്തിയിരുന്നു. പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നായിരുന്നു ബാല നൽകിയ മറുപടി. അമൃതയും മകളും തനിക്കെതിരെ രംഗത്തെത്തിയതോടെ ബാല തന്നെ എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അമൃത സുരേഷും തന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം താരം സമൂഹമാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടൻ ബാല കേരളം വിടുകയാണെന്ന് അറിയിച്ച് സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ജനശ്രദ്ധ നേടിയ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയും എത്തിയിരുന്നു. ബാല കേരളം വിട്ട് പോവുകയാണെന്ന് തന്നെ വിളിച്ചു പറഞ്ഞുവെന്നാണ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ സന്തോഷ് വർക്കി പറഞ്ഞത്. എനിക്ക് പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല ആളുകളും പുള്ളി ജെനുവിനല്ലെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ എന്റെ മുൻപിൽ പുള്ളി ജെനുവിനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോളുടെ പേര് പറഞ്ഞ് പുള്ളി കരയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അമൃത സുരേഷും മോളും പറയുന്നത് വേറെ കാര്യങ്ങളാണ്. ഒരു കാലത്ത് പുള്ളി എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. പുള്ളിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സിനിമാക്കാർ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നോട് സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറിയത്. പക്ഷെ അമൃത സുരേഷും മോളും പറയുന്നത് കേൾക്കുമ്പോൾ വേറൊരു ഇമേജാണ് പുള്ളിയെക്കുറിച്ച് വരുന്നത്. ഇതിൽ ഏതാണ് ശരിക്കുമുള്ള ഇമേജ് എന്ന് അറിയില്ല. എന്തായാലും ബാലയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ ബാല തല്ലി എന്ന് ആരോപിച്ച് സന്തോഷ് വർക്കി രംഗത്തെത്തിയിരുന്നു. ദേഷ്യം വന്നാൽ ബാലയ്ക്ക് ഭ്രാന്താണെന്നും തന്നെ പട്ടിയെപ്പോലെ തല്ലിയെന്നുമാണ് സന്തോഷ് വർക്കി അന്ന് വെളിപ്പെടുത്തിയത്.